ഹോസ്റ്റലർ എന്ന സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായത്. നല്ലൊരു പി ആർ ടീമും ഫേക്ക് റിവ്യൂസും ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു മോശം സിനിമയെയും ഹിറ്റാക്കി മാറ്റാമെന്ന കാര്യം മലയാളത്തിന്റെ അടുത്ത എം ടി എന്നൊക്കെ ആയിരുന്നു ഓരോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഈ ചില സിനിമകളിൽ ഒരു ക്യാരക്ടറിനെ എടുത്തു മാറ്റിയാലും ആ സിനിമന്റെ സ്റ്റോറിക്ക് ഒരു മാറ്റവും വരില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് ഇപ്പോൾ ഇവിടെ മെയിൻ ക്യാരക്ടറായ എങ്ങനെയിരിക്കും, അതാണ് ഹോസ്റ്റലറിന്റെ കേസ്. ഒരു ക്യാരക്ടറിന്റെ പേരിട്ടിട്ട് ഒരു സിനിമയ്ക്ക് എടുക്കുമ്പോൾ ആ സ്റ്റോറിയിലെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ ഈ ഒരു ക്യാരക്ടറിന്റെ? ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. അതേപോലെ ഒരു കുറ്റവും ചെയ്യാണ്ട് ജയിലിലിരുന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം ഒരാൾ, അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അയാൾക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇയാൾ ജയിലിൽ പോയി കിടക്കുന്നതെന്ന് ഒരു പിടിയില്ല. അതേപോലെ ഹോസ്റ്റലർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഹാലുസിനേഷൻ ഒക്കെ നമ്മൾ മറന്നില്ലെങ്കിലും അവർ വൃത്തിയായിട്ട് മറന്നിട്ടുണ്ട്. ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപ്പോടെ സംഭവം ഉണ്ടാക്കി വെച്ച പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നിയത്. ശരിക്കും നിങ്ങൾക്ക് ഹോസ്റ്റലർ സിനിമ ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ്.